പത്തനംതിട്ടയിൽ നടത്തി വന്ന എൻ്റെ കേരളം എന്ന പ്രോഗ്രാമിൽ ഭാരത് ഭവൻ അവതരിപ്പിച്ച ഇന്ത്യൻ ഗ്രാമോത്സവം എന്ന പരിപാടിയിലെ ഒരു നൃത്ത രൂപമായിരുന്നു സിദ്ധി ധാമൽ എന്ന ഡാൻസ്, എന്ന ഫോക്ക് ഡാൻസ്. അപ്പം ഈ ഡാൻസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡാൻസ് നടന്ന സിദ്ധി എന്ന ഗോത്ര വംശജരാണ് ഇവർ. ഇവരുടെ പൂർവികർ ആഫ്രിക്കയിൽ ഉള്ള ബാന്ധു വംശജരാണെന്നും അവിടെ നിന്നും ഇവർ അവരുടെ പൂർവികർ നമ്മുടെ ഇന്ത്യയിലുള്ള ഗുജറാത്ത് തുറമുഖത്തിലെ ഭരൂച്ച് പോർട്ടി വന്നിട്ടുള്ളതായിട്ടും 628 AD വന്നിട്ടുള്ളതായിട്ടുമാണ് പറയപ്പെടുന്നത്. രേഖകൾ ഗൂഗിൾ സെർച്ചിലൊക്കെ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ അധിക അഭിനിവേശം ഉണ്ട് എന്നുള്ളതും നമ്മൾ സെർച്ചിലൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായിട്ട് ഇവർ ഇന്ന് വസിക്കുന്നു. അപ്പം ഗുജറാത്തിലുള്ള ഇവർ ഇവരുടെ ഗോത്ര വംശ തനിമയിലുള്ള ഡാൻസ് നൃത്തം ആണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അവതരിപ്പിക്കുന്നതിന് ഇവരെ സഹായിക്കുന്ന ഭാരത് ഭവൻ എൻ്റെ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റുള്ള ഭാരത് ഭവനാണ്. ആ ഭാരത് ഭവന പരിപാടികളൊക്കെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നൃത്തരൂപത്തിൻ്റെ ക്യാപ്റ്റനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ലീഡറാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം വളരെ ചടുലമായ നൃത്ത വേഗങ്ങളും എര പിടിക്കുന്നതിനുള്ള ആ അന്നത്തെ ഇവരുടെ പൂർവികർ കാണിച്ച ആ നൃത്ത ചടുല വേഗതകളെല്ലാം സ്റ്റേജിലും കാണികളുടെ ഇടയിലേക്കും വന്ന് സന്നിവേശിപ്പിക്കുന്ന കാഴ്ച വളരെ അതിമനോഹരമാണ്. ആ കാണികളെയെല്ലാം കയ്യിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മാനമാടുന്നതിനുള്ള ചേഷ്ടാവി ആ വിശേഷങ്ങൾ അദ്ദേഹം കാണിക്കുന്ന ഇരകളെ പിടിക്കുന്ന രീതികളും ഇവരുടെ പൂർവികർ എങ്ങനെയൊക്കെയാണോ ഇത് പിടിച്ചതിന് ശേഷമുള്ള ഇവരുടെ സന്തോഷം പങ്കിടുന്നതെന്നും ഇവരുടെ ഒരു വന്യമായ ചടുലവേഗങ്ങൾ അത് പ്രത്യേക സൗണ്ടുകളും ഒക്കെ ഇട്ടാണ് ഇവർ ഈ പരിപാടി കാണിക്കുന്നത്. കാണികളെ വളരെയധികം ആകർഷിച്ച ഒരു പരിപാടി, വളരെയധികം കാണികൾ അടുത്തു കൂടുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ഞാൻ ചെയ്തപ്പോൾ ആദ്യം ഒരു 10-15 മിനിറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചതും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇത് 25 മിനിറ്റാണ് ഇവർ ഈ നൃത്തം സ്റ്റേജിൽ ആടിത്തിമർത്തത്. 25-30 മിനിറ്റോളം ഇവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവരുടെ ഈ എനർജി സ്കില്ല് നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ശരിക്കും ആഫ്രിക്കൻ വംശജരുടെ ഇവരുടെ പൂർവികർ ആഫ്രിക്കൻ വംശജരാണ് എന്ന് പറയുന്നത് തന്നെ സത്യമാണെന്ന് ആ നമ്മുടെ ആ ഇവരുടെ എനർജി സ്കില്ലിൽ നിന്നും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാം. അത്രയും നേരെ എനർജി സ്കില്ല് ഒരേ ലെവലിൽ കൊണ്ടുപോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി നമ്മൾ നിരീക്ഷിച്ചാൽ അടുത്തൊരു കാര്യം കൂടി പറയാം. ഇവർ ഈ നൃത്തരൂപം വളരെ അധികം പ്രാക്ടീസ് ചെയ്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. അപ്പം ഇതിൻ്റെ ഈ നൃത്തം ഇങ്ങനെ തകർത്താടുമ്പോൾ തന്നെ ഇത് ഞാൻ ഇത് മൊത്തം ഷൂട്ട് ചെയ്ത് ആദ്യം എൻ്റെ ഈ VP ന്യൂസ് സ്റ്റാർ സർവീസ് എന്ന് ഞാനൊരു യൂട്യൂബ് ചാനലിട്ടു. അപ്പോൾ അത് ഫുൾ വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഇത്രയും ദൈർഘ്യത്തിൽ ആൾക്കാർ കാണാനിരിക്കുമോ, അത് പിന്നീട് ഒരു 2 സ്ലോട്ടാക്കി മാറ്റി ട്രഡീഷണൽ റൂട്ട്സിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുന്നെങ്കിൽ ഇത് ഇപ്പം ഈ ഡാൻസ് ഇത് കണ്ടുനോക്കുക. പക്ഷേ ഇത് നമ്മൾ സ്റ്റേജിൽ നിന്ന് തത്സമയം കാണുന്ന ഒരു ഇമ്പ്രഷൻ എൻ്റെ വീഡിയോയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വാസ്തവം കൂടി ഞാൻ പറഞ്ഞു കൊള്ളണമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഭാരത് വിഷൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നൃത്ത രൂപങ്ങളെ നമ്മുടെ ഒരു ചെറിയ ദേശത്ത് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നതിനെ നമുക്കുള്ളൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നമ്മുടെ മേശമേലേക്ക് വിദേശ വിഭവങ്ങൾ വന്ന് നമ്മുടെ മേശപ്പുറത്ത് ഇരിക്കുന്നത് പോലെ തന്നെയാണ് അന്യദേശത്തുള്ള സാംസ്കാരിക തനിമയുള്ള പരിപാടികൾ നമ്മുടെ ഒരു കൊച്ചു പ്രദേശത്ത് വന്ന് ഇത് അവതരിപ്പിച്ച് കാണിക്കുക എന്നുള്ളതും അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിക്കുക എന്നുള്ളതും ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, ഈ പരിപാടി നടത്തിയ നർത്തകർക്ക് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വളരെയധികം പരിപാടികൾ ലഭിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. കാരണം ഈ പരിപാടി നടത്തുന്ന ഇവരുടെ ആ സ്ട്രെയിൻ, ഇവരാ ചെയ്യുന്ന ആത്മാർത്ഥത നമുക്ക് വിസ്മരിച്ചുകൂടാ. അപ്പം ഈ പരിപാടിയൊക്കെ നടത്തുമ്പോൾ തന്നെ ഇവരവസാന ഭാഗത്ത് ഒരു തേങ്ങ ക്രാഷ് ചെയ്ത് പൊട്ടിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭയാനകമായ ഭാഗമാണ്. അപ്പം ഞാൻ ആലോചിച്ചു ഇത് പൊട്ടുമോ, അപ്പം പക്ഷേ ഇവർ കറക്റ്റായിട്ട് ഇത് തലയിലിട്ട് ഇത് പൊട്ടി തേങ്ങ പൊട്ടിച്ചു തീർന്ന കാഴ്ച കണ്ടപ്പോൾ ഇവരുടെ ആ പ്രാക്ടീസാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. അതോടൊപ്പം പറഞ്ഞുകൊള്ളട്ടെ, ഇവർ
ആ പഴയ കാലഘട്ടത്തിലൊരു ഇര പിടിച്ച് അതെങ്ങനെ പങ്കിടുന്നെന്നും അത് എങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് പകരുന്നൊക്കെയുള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ കാവ്യ ഭംഗിയിൽ കൂടി ഇവരുടെ വന്യമായ താളങ്ങളിൽ കൂടി മറ്റുള്ളവർക്ക് പകരുന്നുണ്ടെന്നുള്ളതും വാസ്തവമാണ്. പലരും നൃത്തം മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ഒരു കൂട്ടായ്മയുടെ ഷെയറിങ്ങിൻ്റെ ഒക്കെ കഥകളും കൂടി നമ്മൾ വിസ്മരിച്ചുകൂടാ. ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ എൻ്റെ കേരളം എന്നൊരു പ്രോഗ്രാം കാരണമായതിലും ഞാൻ കേരള ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു. പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാംസ്കാരിക പരിപാടികൾ, അന്യദേശത്തുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാർക്ക്, പലപ്പോഴും മറ്റു ദേശങ്ങളിൽ പോയി കാണാൻ സാധിക്കാത്തവർക്കും ഭാഷാ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത്രയും നല്ല പ്രോഗ്രാമുകൾ നമ്മുടെ മേശപ്പുറത്ത് എത്തിക്കുവാൻ സഹായിച്ച ഏത് സർക്കാരാണെങ്കിലും അവരെയും നമ്മളിതിൽ അഭിനന്ദിക്കണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മുടെ മുന്നിൽ എത്തുമ്പോഴല്ലേ നമ്മൾ വിവിധ ദേശങ്ങളിലുള്ള നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തെപ്പോലും, ഇന്ത്യയിൽ വന്നു ചേർന്നിട്ടുള്ള സംസ്കാരത്തെപ്പോലും നമ്മൾ അറിയുന്നത് എന്നുള്ളതും വാസ്തവമാണ്. പ്രാദേശിക ടൂറിസത്തെ സംബന്ധിച്ചോളം ഈ ഓരോ കാഴ്ചകളും നമുക്ക് കിട്ടുന്ന അമൂല്യ നിധികളാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരാം, ഈ നൃത്തങ്ങൾ ഇവിടെ കാണിച്ചാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനമെന്ന്. നാളെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ഇതുപോലെയുള്ള നർത്തകരും നർത്തകിയും വേറൊരു ദേശത്ത് ചെല്ലുമ്പോഴും ഇതേ ഒരു സ്വീകരണമാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പലവിധമായ നൃത്ത കോർഡിനേഷനുകൾ ചെയ്യുമ്പോൾ ഈ എല്ലാ വംശ ജാതീയമായ ഓരോരുത്തരുടെയും വർണ്ണചിന്തകൾക്ക് അതീതമായ നമ്മുടെ നൃത്ത രൂപങ്ങളുടെ വ്യത്യസ്തത മനസ്സിലാക്കുകയും അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയും അതിനോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാർ ഓരോ പ്രദേശത്തെയും ഈ ഉത്സവ അന്തരീക്ഷമുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ആ സ്ഥലത്ത് സ്വാഭാവികമായ ഒരു റവന്യൂ വർധനവ് ഉണ്ടാകുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാമല്ലേ പ്രാദേശിക ടൂറിസത്തിൻ്റെ ഉത്തേജനം എന്ന് പറയുന്നത്. ഈ ഉത്തേജനത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോ കഥകൾ പറയുമ്പോഴും ആ കഥയ്ക്കുള്ളിൽ നമ്മുടെ ദേശത്തേക്ക് കൂടുതൽ ആൾക്കാർ വരികയും ഇതുപോലെയുള്ള പരിപാടികൾ കാണുകയും നമ്മുടെ കലാകാരന്മാരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദേശങ്ങളുണ്ടെന്നും അവർക്കും പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുമെന്നും നമ്മൾ കരുതണം. ഈ നൃത്ത കലാകാരന്മാർക്ക് നമ്മളൊരു നല്ല സല്യൂട്ട് കൊടുക്കണം. ആ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവരുടെ നൃത്തത്തെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അഭിനന്ദനം അർഹിക്കുന്നു.